നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ നഗരസഭകളുടെ വികസനത്തിന് സ്വകാര്യ സംരംഭകരുമായി കൈകോർക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. നവീകരിച്ച ഇരിങ്ങാലക്കുട നഗരസഭ ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. പനങ്ങാട് കൃഷ്ണ ടി ടി ഐ സുവർണ ജൂബിലി ആഘോഷ നിറവിൽ പരിപാടികൾ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സ്നേഹസാന്ത്വന സംഗമവും ദിവ്യകാരുണ്യ ആരാധനയും. വാർത്തകൾ വിശദമായി. സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് കേരളത്തിലെ നഗരസഭകളെ വികസന സാധ്യമാക്കുമെന്ന് സംസ്ഥാന നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി. നവീകരിച്ച ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിന്റെ ഭാഗമായി സ്വകാര്യ സംരംഭകരെ ഉൾപ്പെടുത്തിയുള്ള ഒരു മേള അടുത്ത മാസം എറണാകുളത്ത് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 50 കോടി ബഡ്ജറ്റിൽ കേന്ദ്ര സഹായത്തോടെ ഇരിങ്ങാലക്കുടയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് കോംപ്ലക്സിന് അംഗീകാരം നേടിയെടുക്കുന്നതിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ടൗൺഹാളിന് മുൻവശത്ത് സ്ഥാപിച്ച രാജീവ് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ്, ഇരിഞ്ഞാലക്കുട ടൗൺ സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ MP ജാക്സൺ, നഗരസഭാ വൈസ് ചെയർമാൻ ആൻഡോ പെരുമ്പിള്ളി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കുമാരി രഘുനാഥ്, അബ്ദുൾ സലീം, സിന്ധു അജയൻ, നിഷ ഹരിദാസ്, ജോസ് ചാക്കോള എന്നിവർ പ്രസംഗിച്ചു. പനങ്ങാട് ടി ടി ഐയുടെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ശനിയാഴ്ച സംഘടിപ്പിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന അധ്യാപകർ, അതാണ് നമ്മൾ കേരളത്തിൽ മുഴുവൻ കാണുന്നത്. രക്ഷിതാക്കളെ വീട്ടിൽ വിട്ടു, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ രക്ഷിതാവ് മറ്റേ അധ്യാപകൻ ഏറ്റെടുത്തു. അവൻ്റെ ആഗ്രഹം എന്താണ്? അവന് ഈ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഏറ്റവും നമ്പർ 1-ാം ക്ലാസ്സിലെത്തിക്കാൻ, 1-ാം സ്റ്റാൻഡേർഡിലെത്തിക്കാൻ, ആ സ്റ്റാൻഡേർഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, എക്സ്റ്റേഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ, അങ്ങനെ സമ്മാനം മേടിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അവൻ്റെ മനസ്സിൽ വന്നിരിക്കുക. അത് അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വഴി കലാപരമായിട്ടുള്ള കായികമായിട്ടുള്ള വളർച്ച, ഇതെല്ലാം സാഹചര്യം നമ്മുടെ രാജ്യത്തിൽ മാക്സിമം ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പദ്ധതികളാണ് ഇവിടെ. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സും വടിവത്ത ഖാദി ധരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഇത്രയും പറയുന്നത് വെച്ചാൽ വ്യക്തിപരമാണ്, എനിക്ക് അടുപ്പുള്ളതാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ ബഹുമാനിച്ചിരുന്നു. എസ് എൻ പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി അധ്യക്ഷനായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ എൻഡോമെന്റ് വിതരണ ഉദ്ഘാടനവും സിനിമാ താരം മാളവിക വെയിൽസ് കലാസന്ധ്യ ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജമീല അബൂബക്കർ, ഹഫ്സ ഒഫൂർ, ജനപ്രതിനിധികളായ സജിത ബാബു, സി എൻ സതീഷ് കുമാർ, കൃഷ്ണ ടി ടി ഐ മാനേജർ VB പ്രേംകുമാർ, PK പ്രതാപൻ, PN വത്സല, PK ജയന്തി, KK ഗീതാലക്ഷ്മി, N ലക്ഷ്മി, PK രവീന്ദ്രൻ, PD സുധീർ, ഫൗസിയ ഷൗക്കത്ത് അലി, EK ശ്രീജിത്ത്, PV ഗോവിന്ദൻ, KH നാസിമുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
രാവിലെ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം റിട്ടയേർഡ് എഇഒ ടി കെ മീരാഭായ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവന്ദനം, ആദ്യ ബാച്ചിനെ ആദരിക്കൽ, പൂർവാധ്യാപകരെ ആദരിക്കൽ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. സമ്മതിദായകരുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം വില്ലേജിലെ 44, 45 എന്നീ ബൂത്തുകളിലെ സമ്മതിദായകരുടെ തിരിച്ചറിയൽ കാർഡ് വിതരണം പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നാടകകൃത്തും സംവിധായകരുമായ VF ബാബു, TK ജയപ്രകാശൻ, ദിനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സുന്നി ബാലവേദി മതിലകം റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിതം ഇന്ത്യ ഈ കരങ്ങളിൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഞായറാഴ്ച റിപ്പബ്ലിക് ദിനാഘോഷം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായുള്ള ബാലറാലി പെരിഞ്ഞനത്ത് നിന്നാരംഭിച്ച് 3 പീടികയിൽ സംഗമിക്കും. റാലി രാവിലെ 9 ആരംഭിക്കുക. സമാപന സമ്മേളനത്തിൽ ഉനൈസ് ഹുദവി ദേശീയോദ്ഗ്രഥന പ്രഭാഷണം നടത്തും. മദ്രസകളിൽ പ്രത്യേക റിപ്പബ്ലിക് ദിന പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് റേഞ്ച് സെക്രട്ടറി മുഹമ്മദ് റാഫി അൻവരി അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.